എല്ലാവർക്കും നമസ്കാരം. ഞാൻ പതിവ് രീതിയിൽ തന്നെ ഇന്നും ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മളെല്ലാവരും സ്മോള്, അതുപോലെ തന്നെ സ്റ്റാർ മേക്കർ, ഇതിലൊക്കെ നമ്മൾ പാട്ട് പാടുന്നവരാണ്. നമുക്ക് ഹെഡ്ഫോൺ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, പാട്ട് പാടുമ്പോൾ എത്ര അകലത്തിൽ നമ്മൾ പിടിക്കണം, പിന്നെ ഏത് ക്വാളിറ്റിയുള്ള ഹെഡ്ഫോണാണ് പാട്ട് പാടാനായിട്ട് ഉപയോഗിക്കേണ്ടത്, ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഈ രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടൻസ് ആണ്. അതായത് എത്ര അകലത്തിൽ നമ്മൾ ഹെഡ്ഫോൺ പിടിക്കണം, അതുപോലെ തന്നെ ഏത് ക്വാളിറ്റിയുള്ള ഹെഡ്ഫോണാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന്. ഈ രണ്ടിനും സിമ്പിളായിട്ട് ഞാനൊരു ആൻസർ തരികയാണ്. അതായത് നമ്മൾ ഹെഡ്ഫോൺ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹെഡ്ഫോൺ ഉപയോഗിക്കുക. അപ്പം നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ആയിരിക്കില്ല, ചിലപ്പോൾ ഓൾഡ് മൊബൈലുകളൊക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് അത് ടെൻഷനൊന്നും വേണ്ട, നമ്മുടെ ഹെഡ്ഫോണിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഹെഡ്ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് വളരെ വലുതായിരിക്കും. നല്ല വാല്യൂ, അതായത് നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ടായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങളെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ആമസോണിലും അതുപോലെ ഫ്ലിപ്കാർട്ടിലൊക്കെ സുലഭമാണ്. അതായത് ജെ ബി എല്ലിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം ഇൻ്റർനാഷണൽ, അത് വേൾഡിൽ തന്നെ നല്ല ഹൈ മാർക്കറ്റിംഗ് ഉള്ള ഒരു കമ്പനിയുടെ ഒരു ഹെഡ്ഫോണാണ് JBL. ഓക്കെ, JBL ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് C100SI എന്നുള്ള ഒരു മോഡൽ നമ്പറാണ്. ഓക്കെ, അപ്പോൾ C100SI, അതുപോലെ തന്നെ C200SI, ഇതൊക്കെ നല്ല ക്വാളിറ്റിയാണ്. ഈ സീരീസുകളൊക്കെ നല്ല ക്വാളിറ്റിയാണ്. അതായത് നമുക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, നമ്മുടെ ഫോണിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ ഈ ആപ്പിൽ നമ്മൾ ഈ ഹെഡ്ഫോൺ ഉപയോഗിച്ച് പാടുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വളരെ നല്ലൊരു ക്വാളിറ്റിയിലായിരിക്കും. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക്, എങ്ങനെയാണ് സ്മോളിൽ അല്ലെങ്കിൽ സ്റ്റാർ മേക്കറിൽ നമ്മൾ ഹെഡ്ഫോൺ ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ ഏത് ക്വാളിറ്റിയുള്ള ഹെഡ്ഫോൺ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മൈ നെയിം ഈസ് ക്രിസ് ജോൺ ഫ്രം ആർട്ട് ഓഫ് ഹെവൻ മീഡിയ. ഇനി നമ്മൾ ഹെഡ്ഫോൺ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ എല്ലാ ഹെഡ്ഫോണുകളിലും ലെഫ്റ്റ് റൈറ്റ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ ലെഫ്റ്റ്, ഇപ്പം ഇത് ഞാൻ റൈറ്റിൽ വെക്കുന്നതാണ്, അപ്പോൾ റൈറ്റ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ റൈറ്റ് ഇവിടെ വെക്കുന്നു, ഇത് ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തന്നെ ഫോളോ ചെയ്യണം. ലെഫ്റ്റ് റൈറ്റ് കൃത്യമായിട്ട് നിങ്ങൾ പ്ലഗ് ഇൻ ചെയ്യണം. പിന്നെ അതിനുശേഷം നമ്മുടെ മൈക്കുള്ള ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് വരണം, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അത് ഇപ്പുറം പോകരുത്, ഇപ്പം മൈക്കുള്ള ഭാഗം ഇതാണ്. അപ്പം എപ്പോഴും അത് എൻ്റെ സൈഡിലേക്ക് മാത്രം, അത് നമ്മൾ പാടുന്ന സൈഡിലേക്ക് മാത്രം ആ മൈക്കുള്ള ഭാഗം നിങ്ങൾ പൊസിഷൻ വെക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങളത് ഓർമ്മിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു അകലമാണ്. ഓക്കെ, നമുക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ട് ഈ അകലം. നമ്മൾ അതായത് നമ്മുടെ ലിപ്സിൻ്റെ താഴെ നിൽക്കണം, മേലോട്ട് പോകരുത്, ലിപ്സിൻ്റെ കുറച്ച് താഴെയായിട്ട് നിൽക്കണം. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് ഏകദേശം ഒരു 10 സെൻറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങളത് ഇപ്പം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ നമ്മൾ പാടുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് ഷെയ്ക്ക് ചെയ്യരുത്, ഷെയ്ക്ക് ചെയ്യാതെ. അത്യാവശ്യം ചെറിയ ഷെയ്ക്കൊക്കെ ആവും, അതൊന്നും പ്രശ്നമില്ല. പിന്നെ ഷെയ്ക്ക് ചെയ്യാതെ പാടുക. പിന്നെ റൂമിൽ ഫാൻ ഓൺ ചെയ്യരുത്, ഫാൻ ഓൺ ചെയ്ത് പാടരുത്, അത് ക്യാച്ച് ചെയ്യും. പിന്നെ ഈ ഒരു അകലത്തിൽ പിടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിൽ നിന്നും എയർ വരും, അതുപോലെ നമ്മൾ പാടുമ്പോഴും എയർ വരും. ഇത് രണ്ടും ഇങ്ങനെ പോയിക്കോളും, ഇത് ക്യാച്ച് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പാടുന്ന സൗണ്ട് മാത്രമേ ഇത് ക്യാച്ച് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. അപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. പിന്നെ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഫീഡ്ബാക്ക്, അതായത് ഹെഡ്ഫോൺ ഫീഡ്ബാക്ക് ഒരിക്കലും ഓൺ ചെയ്തിടരുത്. നമ്മൾ ഹെഡ്ഫോണിൽ പാട്ട് പാടുന്നവരാണെങ്കിൽ ഒരിക്കലും ഫീഡ്ബാക്ക് ഓൺ ചെയ്തിടരുത്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ പാടുമ്പം നമുക്ക് മ്യൂസിക്കിനോടൊപ്പം നമുക്ക് ഹെഡ്ഫോണിൽ കേട്ടുകൊണ്ട് പാടാം, പക്ഷേ അതിലൊരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരും, ഒരു സൗണ്ട് വരും, ഡിസ്റ്റർബൻസ്, ആംപ്ലിഫയറൊക്കെ മൂളുന്ന പോലത്തെ ഒരു സൗണ്ട് ചെറുങ്ങനെ ക്യാച്ച് ചെയ്യും. അതെല്ലാ ഫോണുകളിലും അത് സ്വാഭാവികമാണ്. സ്റ്റുഡിയോ ഉപയോഗിക്കുക, ഞാൻ മുമ്പൊക്കെ വീഡിയോ ചെയ്ത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റുഡിയോ ഉപയോഗിക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കേട്ട് തന്നെ നിങ്ങൾക്ക് പാടാം. പക്ഷേ ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നവരൊരിക്കലും, അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കുക, അതൊരു 10% വെച്ചാലും ഒരു 5% വെച്ചാലും കുഴപ്പമില്ലല്ലോ, ക്യാച്ച് ചെയ്യില്ലല്ലോ എന്ന്. പക്ഷേ ക്യാച്ച് ചെയ്യും, ചെറിയ രീതിയിൽ ക്യാച്ച് ചെയ്താലും, അതായത് നിങ്ങൾ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ സൗണ്ട് കൂട്ടി കേൾക്കുമ്പോൾ നിങ്ങൾക്കത് കൂടുതലായിട്ട് അതിൻ്റെ ഡിസ്റ്റർബൻസ് മനസ്സിലാകും. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ചെയ്തതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇത് ആമസോണിൽ സുലഭമാണ്, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും ഈ ഒരു ഹെഡ്ഫോൺ നമുക്ക് ലഭിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ C100SI, അതുപോലെ തന്നെ C200SI,
രണ്ടും ബെറ്ററാണ്. ഓക്കെ, രണ്ടും ഇതിൽ ഏത് വാങ്ങിയാലും ബെറ്ററാണ്. സി ഹൺഡ്രഡിന് 100 രൂപയുടെ വ്യത്യാസത്തിൽ വില കുറവാണ്. 200ന്, അതായത് സി 200 SI 100 രൂപ കൂടുതലാണ്. ഓക്കെ, ഈ ഒരു വ്യത്യാസമുള്ള 100 150 രൂപ കൂടും. പിന്നെ ചില സമയങ്ങളിൽ വില നന്നായിട്ട് ഡൗൺ ആവാനും ചാൻസ് ഉണ്ട്. അപ്പോഴും നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക, വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. കൃത്യമായിട്ട് തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹെഡ്ഫോൺ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഞാനിപ്പം വീഡിയോയിൽ കാണിച്ചു തന്നതുപോലെ തന്നെ എത്ര അകലത്തിനാണ് നമ്മൾ മൈക്ക് പിടിച്ച് പാടേണ്ടത്, ആ ഒരു കാണിച്ചു തന്ന അത് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ അത്രയും ഡിസ്റ്റൻസ് അത്രയും അകലത്തിൽ തന്നെ പിടിച്ച് നിങ്ങൾ പാട്ട് പാടുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ ഔട്ട്പുട്ട് ലഭിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇനിയും ഇതുപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.